ഇതിപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തന്നെ ഉയർത്താനും പുരോഗതി കൈവരിക്കാനുമായി നരേന്ദ്രമോദി സർക്കാർ കഷ്ടപ്പെട്ട് നോട്ട് നിരോധനവും കറൻസി രഹിത ഇന്ത്യക്കായിട്ടുള്ള പദ്ധതികളെല്ലാം കൊണ്ടുവന്നത് വെറുതെ ആയിരുന്ന തോന്നുന്നത്. കാരണം ഇതൊന്നുമല്ല അതിനുള്ള ഐഡിയ. നല്ല ബെസ്റ്റ് ഐഡിയയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ്. BJP തന്നെ ഒരു മന്ത്രി ആയതുകൊണ്ട് ഭാവിയിൽ ഇത് വർക്കാക്കാനുള്ള എല്ലാ സാധ്യതയും കാണാനുണ്ട്. സംഭവം എന്താന്ന് വെച്ചാൽ ഇവിടെ ഹീറോ പശുവാണ്. പശു, ചാണകം, ഗോമൂത്രം ഇതൊക്കെ പിന്നെ BJP വീക്ക്നെസ് ആണെന്ന് അറിയാലോ. അതിൽ വേറെ അപ്പീലൊന്നുമില്ല. അതായത് ഇവിടെ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഗോമൂത്രവും ചാണകവും ഒരു വ്യക്തിയുടെ സമ്പദ് വ്യവസ്ഥ ആദ്യം മെച്ചപ്പെടുത്തും, അതുവഴി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ശക്തിപ്പെടും. കൊള്ളാം, ഇത് ആലോചിക്കാവുന്ന ഒരു ഐഡിയ തന്നെയാണ്. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ സംഘടിപ്പിച്ച വനിതാ മൃഗ ഡോക്ടർമാരുടെ കൺവെൻഷനിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഈ ചെറിയ ഒരു ഐഡിയ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. വേണമെങ്കിൽ പശുവിന്റെ മൂത്രവും ചാണകവും കൊണ്ട് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി രാജ്യത്തെ പ്രാപ്തമാക്കാൻ നമുക്ക് സാധിക്കും. MPമാരുടെ ശ്മശാനങ്ങളിൽ ഉൾപ്പെടെ മരത്തിന് പകരം ചാണകം കൊണ്ട് നിർമ്മിച്ച തടികളാണ് ഉപയോഗിക്കുന്നത്. രാജ്യത്തെ ചെറുകിട കർഷകർക്കും കന്നുകാലി ഉടമകൾക്കും പശു വളർത്തൽ എങ്ങനെ ലാഭകരമായ ബിസിനസ്സാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ അവർക്ക് അവബോധം സൃഷ്ടിക്കാൻ വെറ്റിനറി ഡോക്ടർമാരും വിദഗ്ധ സംഘങ്ങളും ഏർപ്പെടണമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അപ്പോഴും ചാണകം വിട്ടൊരു കളിയുമില്ല. അതുമാത്രമല്ല, ഈ രംഗത്ത് സ്ത്രീകൾ കൂടുതൽ കടന്നു വരണം. അവരുടെ സംഭാവനകൾ കൊണ്ട് വിജയിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുമുണ്ട്. ചാണകവും മൂത്രവും ഉപയോഗിച്ച് നിങ്ങൾക്ക് കീടനാശിനികൾ മുതൽ മരുന്നുകൾ വരെ നിർമ്മിക്കാമെന്നും ഇതുവഴി വളരെ പ്രധാനപ്പെട്ട വസ്തുക്കളുടെ ഒരു ശ്രേണി തന്നെ നിർമ്മിക്കാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മധ്യപ്രദേശ് സംസ്ഥാന സർക്കാർ പശു സംരക്ഷണത്തിനും പശു ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനത്തിനും വേണ്ടി പ്രവർത്തിക്കുവാൻ 6 വകുപ്പ് മന്ത്രിമാരടങ്ങുന്ന ഒരു പശു ക്യാബിനറ്റ് രൂപീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാലും ഒരു പശുവിനെ ഇത്രയും കെയർ കൊടുക്കുന്ന ഒരു പാർട്ടിയും പ്രവർത്തകരും ഉണ്ടെങ്കിൽ അത് BJP മാത്രമായിരിക്കും. എന്തിനേറെ പറയുന്നു, നമ്മൾ കുഞ്ഞിലെ പഠിച്ച പശു നമുക്ക് പാൽ തരും എന്നതിൽ നിന്നൊക്കെ മാറി പശുവിനെ കുറിച്ച് അവബോധമുണ്ടാക്കാൻ കാമധേനു എക്സാം വരെ നടത്തിയ ടീംസാണ്. അപ്പൊ പിന്നെ പറയേണ്ട ഒരു കാര്യമില്ല. അതിലുണ്ടായിരുന്ന കണ്ടന്റുകളോ നാടൻ പശുക്കളുടെ സൂര്യനാടി സൂര്യപ്രകാശം ആഗിരണം ചെയ്ത് വൈറ്റമിൻ D നിർമ്മിക്കുന്നു. പശുക്കളുടെ കണ്ണുകൾ ബുദ്ധിയുടെ കേന്ദ്രങ്ങളാണ്. അവയുടെ അകിടിൽ നിന്ന് ചുരത്തുന്നത് അമൃതാണ്. അവയുടെ വാൽ ഉയർന്ന ആധ്യാത്മിക മണ്ഡലങ്ങളിലേക്ക് പോകുവാനുള്ള ചവിട്ടുപടിയാണ്. നാടൻ പശുക്കളുടെ പാൽ മനുഷ്യരെ അണുപ്രസരത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. നാടൻ പശുക്കളുടെ ഇളം മഞ്ഞ പാലിൽ സ്വർണം കാണപ്പെടുന്നു. അങ്ങനെ അങ്ങനെ നീണ്ടുപോകുന്നതാണ് അസംബന്ധ പ്രസ്താവനകൾ. അപ്പൊ പിന്നെ മന്ത്രി പറഞ്ഞതിൽ ഒരു തെറ്റും കാണാനില്ല. ഇതുപോലെ യാതൊരു തെളിവോ യുക്തിയോ ശാസ്ത്രീയ പിൻബലമോ ഇല്ലാത്ത നിരവധി അസംബന്ധങ്ങളുടെ മണ്ടത്തരങ്ങളുടെ ഒരു കലവറ തന്നെയാണ് BJP. അതുകൊണ്ട് ഇപ്പോൾ പശു, അതിന്റെ ചാണകം, ഗോമൂത്രം ഇതല്ല ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഉയർത്തുമെന്ന് പറഞ്ഞതിൽ ആരും അത്ഭുതപ്പെടാനൊന്നുമില്ല. അതുക്കും മേലെ പറയാനും നടത്താനും കഴിവുള്ളവരാണ് ഇവിടുത്തെ BJP കാര്.